നമസ്കാരം. എന്താണ് ഐ പി ഒ, എന്താണ് അസ്ബ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഐ പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെയാണ് ഐ പി ഒ എന്ന് പറയുന്നത്. ഈ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് അസ്ബ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നാണ് അസ്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ പി ഒക്ക് ഒരു കമ്പനി അവരുടെ ഷെയർ വെക്കുമ്പോൾ അവർ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത്തെ ഇഷ്യൂ പ്രൈസ്, അതായത് എത്ര രൂപയ്ക്കാണ് ഓരോ ഷെയറും വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു മിനിമം പ്രൈസും ഉണ്ടാവും, ഒരു മാക്സിമം പ്രൈസും ഉണ്ടാവും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡേറ്റ്, അതായത് എന്തൊക്കെ എന്നോട്ടെന്ന് വരെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. പിന്നെ മിനിമം നമ്പർ ഓഫ് ഷെയർസ് ടു അപ്ലൈ, അതായത് എത്ര മിനിമം എത്ര ഷെയർസ് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തേത് ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഷെയർസ് അവർ അലോട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളത് ഒന്ന് റീറ്റെയിൽ കാറ്റഗറി, പിന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ അതായത് HNI, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റീറ്റെയിൽ കാറ്റഗറി എന്ന് വെച്ചാൽ സാധാരണ നിക്ഷേപകർ, ഇൻഡിവിജ്വൽ നിക്ഷേപകർ, അവർ തന്നെ 200,000 താഴെയുള്ളവരെയാണ് റീറ്റെയിൽ എന്ന് പറയുക. 200,000 കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ HNI എന്ന് പറയും, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, മറ്റ് ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ നമ്മൾ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാലുവേഷൻ, ഷെയറിൻ്റെ ഓരോ ഷെയറിൻ്റെ വാലുവേഷൻ. അത് നല്ല കമ്പനിയുടെ ഷെയറിന് നല്ല വാലുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഐ പി ഒക്ക് അപ്ലൈ ചെയ്യും. നമുക്ക് എങ്ങനെ മനസ്സിലാകാമെന്ന് വെച്ചാൽ ഫണ്ട് ഹൗസുകളൊക്കെ അവരുടെ ഓരോരോ റേറ്റിങ്ങുകൾ ഓരോ ഐ പി ഒക്കും കൊടുക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ വാലുവേഷൻ നല്ലതാണോ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഒരു ടൈമാണ് സബ്സ്ക്രിപ്ഷൻ റേറ്റ്, അതായത് ഇത്ര ഇപ്പോൾ 100 ഐ പി ഒ അല്ല 100 ഷെയർ ഐ പി ഒക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 110 ഷെയറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 110% സബ്സ്ക്രിപ്ഷൻ വന്നതാണ്. അതായത് കൂടുതൽ ആൾക്കാർക്ക് ആ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ പി ഒയിൽ വന്നിരിക്കുന്ന ഷെയറുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ്. നല്ല ഡിമാൻഡ് ഉണ്ടായി കഴിയുമ്പം ആ ഐ പി ഒയിൽ വച്ചിരിക്കുന്ന ഷെയറുകൾക്ക് വില കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒരു ഫാക്ടറാണ്, അതായത് ഒരു നല്ല ബുള്ളിഷ് ട്രെൻഡിലായിരിക്കും പൊതുവെ ഐ പി ഒകളെല്ലാം റിലീസ് ചെയ്യുന്നത്. ഒരു ബിയറിഷ് ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഐ പി ഒ ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല. ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഐ പി ഒ ആണ് ഡിമാർട്ട് എന്ന് പറയുന്ന ഒരു ഐ പി ഒ, അതായത് അവന്യൂ മാർട്ട് എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഇതിൽ അതിൻ്റെ പ്രൈസ് ബാൻഡ് അവർ പറഞ്ഞു, ഇഷ്യൂ പ്രൈസ് ആയിട്ട് അവർ പറഞ്ഞു 295 to 299. അതുപോലെ മിനിമം നമ്പർ ഓഫ് ഷെയർസ് ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ 50 എന്നാണ്, 50 അല്ലെങ്കിൽ 50 കൂടുതലായിട്ട്. ഈ ഐ പി ഒ 299 രൂപയ്ക്കാണ് എല്ലാവർക്കും കിട്ടിയത്. ഈ ഐ പി ഒ പക്ഷേ 6 ദിവസം കഴിഞ്ഞിട്ട് ഷെയർ മാർക്കറ്റ് ലിസ്റ്റായപ്പം 600 രൂപയാണ് ലിസ്റ്റായത്, അതായത് ഇരട്ടിയോളം വിലയ്ക്കാണ് ലിസ്റ്റായത്. അപ്പോൾ ഇത് ഈ ഇതിൽ നിക്ഷേപിച്ചവർക്കൊക്കെ ഒരു നല്ല ലാഭം ഐ പി ഒ നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അസ്ബ എന്താണെന്ന് നോക്കുക. അസ്ബയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. അപ്പോൾ അതിൽ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്ന എമൗണ്ട്, അതായത് എത്ര രൂപയ്ക്കാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലിടുക. അത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് അവിടെ ബ്ലോക്കാക്കി വെക്കും അസ്ബയുടെ ആപ്ലിക്കേഷൻ്റെ സമയത്ത്. അസ്ബയിൽ നമുക്ക് ഐ പി ഒ, അസ്ബയുടെ ഐ പി ഒയിൽ നമ്മൾ ഷെയർ അലൗട്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഷെയർ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. അഥവാ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട് അൺബ്ലോക്കാവും. അങ്ങനെയാണ് അസ്ബയുടെ സംവിധാനം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഒരു ഐ പി ഒക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് അസ്ബ മാത്രമാണ്. പിന്നെ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് വേറെ രണ്ട് കാര്യങ്ങൾ കൂടി വേണം. ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് അതായത് ഷെയർസ് വിൽക്കാനും വാങ്ങാനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ബ്രോക്കറേജ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതിലെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. അപ്പം നല്ല ഐ പി ഒക്ക് നല്ല വാല്യുവേഷനുള്ള ഐ പി ഒകളൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്ത് നല്ല ലാഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു
ബ്രോക്കറേജ് ഫേമാണ് സെറോദ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്ത് തരിക. താങ്ക് യു.